ഹായ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സംശയം, ഒരു ചോദ്യം എനിക്ക് മെയിലായി വന്ന് ചോദിച്ചിരിക്കുകയാണ്. ചേച്ചി, ഈ തടിച്ച സ്ത്രീകളുടെ ശരീര ശാസ്ത്രം എങ്ങനെയാണ്? അതറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അവർക്ക് സെക്സിൽ നല്ല താല്പര്യം ഉണ്ടാകുമോ? മറ്റുള്ളവരോട് എങ്ങനെയാണ്? പ്ലീസ് മറുപടി പ്രതീക്ഷിക്കുന്നു. അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തടിച്ച സ്ത്രീകൾക്ക് പൊതുവെ സെക്സിനോട് എങ്ങനെയാണ് താല്പര്യം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പല സ്ത്രീകൾക്കും താല്പര്യം കുറവാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്നോട് ചോദിച്ച ഷെരീഫാണ് എന്നോട് ചോദിച്ച ചോദ്യം, അപ്പോൾ അതിനുള്ള ആൻസറാണ്. ഈ പൊതുവെ തടിച്ച സ്ത്രീകൾക്ക് സെക്സിൻ്റെ ഹോർമോൺ വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് അവരുടെ ബോഡിയിൽ ഈ നെയ്യ് എന്ന് പറയുന്ന സാധനം വന്ന് മുറ്റിയിട്ടുണ്ടാവും. അവരുടെ ശരീരത്തിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ്റെ, അതായത് ഈ നെയ്യ് ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് ഓരോ അവയവങ്ങളിൽ പോയിട്ട് നെയ്യ് മുറ്റിക്കഴിഞ്ഞാലും അതുപോലെ അവർക്ക് ഒരുപാട് തടിച്ച്, തടിയെന്ന് വെച്ചാൽ എന്താണ്, ഫാറ്റാണ് അല്ലേ, അത് ഓരോരോ അവയവങ്ങളിൽ പോയിട്ട് ആന്തരിക അവയവങ്ങളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ആവുക, പിന്നെ അവിടേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കുറയുക, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഹോർമോൺ കുറവും അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഒരു വേരിയേഷനും ഇതെല്ലാം ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് ഓരോരോ സ്ത്രീയുടെയും ഓരോ ഏജ് അനുസരിച്ച്. ഇപ്പോൾ പല സ്ത്രീകൾക്കും പല രീതിയിലാണ് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുക. ഇപ്പോൾ പല സ്ത്രീകളും തടിച്ച്, ചില പുരുഷന്മാർ പറയാറുണ്ട് തടിച്ച സ്ത്രീകളെ ആയിട്ട് ബന്ധപ്പെടാനാണ് ഏറ്റവും കൂടുതൽ സുഖം അല്ലെങ്കിൽ താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ അവരുടെ ബ്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ നിതമ്പൊക്കെ കാണുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ചിലർക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. കാരണം തടിച്ച സ്ത്രീകളുടെ ആ മുലയും അതുപോലെ നിതമ്പൊക്കെ കണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ നോക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല ചില ഭാര്യമാരുടെ അവർ പറയാറുണ്ട് എൻ്റെ ഭാര്യയുടെ നിതമ്പം വലുതാണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് വലുതാണെന്ന് പറയാറുണ്ട്. അവർക്ക് അത് വലിയൊരു സന്തോഷമായി തോന്നാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ചോദിച്ച അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനോടൊരു താല്പര്യക്കുറവുണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടാനായിട്ട് ഈ തടിച്ച സ്ത്രീകൾക്ക് പൊതുവെ ഒരു താല്പര്യക്കുറവ് കുറച്ചുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അവരായിട്ടൊന്നും ചെയ്യില്ല, നമ്മളായിട്ട് എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. അവർ വെറുതെ ഇങ്ങനെ കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ, കാരണം അവർക്ക് അതിനെ പറ്റുകയുള്ളൂ. അവർ അവരുടെ ജോലിയും പിന്നെ അവരുടെ ഈ ശരീരത്തിൻ്റെ ഭാരവും ക്ഷീണവും എല്ലാം കാരണം അവർക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അല്ലെ ഭർത്താക്കന്മാരായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഇവർക്ക് സെക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ചാൽ വേണം, വേണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട, അത്രയ്ക്കൊക്കെ ഇവർക്കുള്ളൂ. അപ്പം ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊതുവെ ചിരിച്ചെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് അതിൽ തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഈ സെക്സിൻ്റെ കാര്യത്തിൽ അവർക്ക് താല്പര്യം കുറച്ച് കുറവാണ്. പിന്നെ തന്നെയും അല്ല, കുറച്ച് വയറുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവും. അവർ ഈ പറയുമ്പോൾ അതിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കില്ല സെക്സ് ചെയ്യാനായിട്ട്. എൻ്റെ ഭർത്താവ് വേണമെങ്കിൽ ഇതിലൊക്കെ ചെയ്തിട്ട് പോയിക്കോട്ടെ, അന്ന് എനിക്ക് കുറച്ച് താല്പര്യം, ഇത്രയൊക്കെ മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ അത്രയ്ക്കും മതി എന്നുള്ളൊരു ഒരു മൈൻഡായിരിക്കും അവരുടേത്. എന്നാൽ ചില സ്ത്രീകൾ മെലിഞ്ഞവരായിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത്, മെലിഞ്ഞ സ്ത്രീകളായിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അവർ തിരിച്ച് നേരെ ഇങ്ങോട്ടെല്ലാം അങ്ങോട്ട് എത്ര നമ്മൾ കൊടുക്കുന്നു അതിന് നേരെ ഇവരും അവർ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവരും ഇങ്ങോട്ട് ചെയ്തു കൊടുക്കും. അതാണ് മെലിഞ്ഞ സ്ത്രീകളുടെ ഒരു പ്രത്യേകത. ഞാനിത് കുറ്റപ്പെടുത്തി പറയുന്നതെന്നല്ല കേട്ടോ, പൊതുവെ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അവരുടെ പൊതുവെയുള്ള സ്ത്രീകളുടെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ തടിച്ച സ്ത്രീകൾ എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ കുറേ ഇങ്ങനെ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇവിടെയൊക്കെ ആന്തരിക അവയവങ്ങൾ പോയി ഡെപ്പോസിറ്റ് ആയി, ഫാറ്റ് പോയി ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഒന്നിനും ഒരു സെക്സിനോടുള്ളൊരു ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഒരു ഇമ്പ്രഷൻ, ഒരു താല്പര്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വെയ്റ്റാണ്, ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അവരുടെ തടി കൂടുതലുകൊണ്ടാണ്. അതൊരു അലങ്കാരമായിട്ട് കാണും ചിലരത്. ചിലർ പറയും ആ തടിയുള്ള സ്ത്രീകളാണ് നല്ലത്, അതൊരു ഭംഗിയാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അതത്ര ഭംഗി ഉണ്ടെങ്കിലും അത് സെക്സിനോട് അവർക്ക് പൊതുവെ താല്പര്യം കുറവാണ്, അതാണ് ഇവരുടെ കാര്യം. അപ്പോൾ സ്ത്രീകൾ എല്ലാം, ഏത് സ്ത്രീ, ഇപ്പോൾ മെലിഞ്ഞ സ്ത്രീയിലും തടിച്ച സ്ത്രീ എടുക്കുമ്പോഴും സെക്സിന് നല്ലത് എപ്പോഴും മെലിഞ്ഞ സ്ത്രീകൾ തന്നെയാണ്. പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ എല്ലാത്തിനും മറുപടി കൊടുക്കുന്ന സമയമില്ല, എന്നാലും ഞാൻ കുറച്ച് ചോദിക്കാം. എസാ, ഈ കമൻറ്റിന് മറുപടി വീഡിയോ ചെയ്യാമോ? എനിക്ക് സ്ത്രീകളിൽ നിന്ന് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്, ലൈംഗികമല്ല, അതായത് അവരിങ്ങോട്ട് താല്പര്യം ഉള്ളതുപോലെ കാണിക്കുക, അതായത് സെക്സിനോട് ചെറിയൊരു താല്പര്യമാണോ ആയിരിക്കാം ഇങ്ങോട്ട് കാണിക്കും. നമ്മൾ തിരിച്ച് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അമ്മായി അമ്മയെ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള സ്ത്രീകളെ
നമ്മൾ അവരെ നോക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നാണം കെടുത്താറുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത്? ഒരു എന്നൊരു സ്ത്രീ എന്ന നിലയിൽ എസ് എക്ക് എന്താണ് പറയാനുള്ളത്? പറയാൻ പറ്റുമ്പോൾ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് വളരെ നല്ലൊരു ചോദ്യമുണ്ട്. കാരണം ഈ സ്ത്രീകളെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനാണെങ്കിൽ അവർ അച്ഛനെയും വിളിക്കില്ല, അമ്മയും വിളിക്കില്ല, ഭർത്താവിനെയും വിളിക്കില്ല. കാരണം എന്താണ്? വിളിക്കില്ല അവർ. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനാകുമ്പോൾ ആരെയും വിളിച്ച് ബഹളം വയ്ക്കാനോ അറിയിക്കാനോ അവരെ അവർ ഇഷ്ടപ്പെട്ട കാര്യം സാധിക്കാനായിട്ട് ആരോടും ഒന്നും ഒരു ഒച്ചറയ്ക്ക് ബഹളം വയ്ക്കുക അങ്ങനെ അറിയിക്കുകയൊന്നുമില്ല. പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷനാണെങ്കിൽ അവർ അവർ കാണുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു രീതിയിൽ അവർ കണ്ണുകൊണ്ട് എന്തെങ്കിലും ഒരു എക്സ്പ്രഷനൊക്കെ കാണിക്കും. അത് ഇഷ്ടപ്പെടാത്ത പുരുഷനായതുകൊണ്ടായിരിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റുള്ളവരാരെങ്കിലും കണ്ടാൽ അവർക്ക് പ്രശ്നമാണ്. ആ സമയത്ത് കാണാതെ വായോ, അല്ലെങ്കിൽ അവർ നോക്കുന്നു, ആ അമ്മയമ്മ നോക്കുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ ചേച്ചി നോക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ അവരെ കാണാതെ ഒന്ന് വായോ. കണ്ടാലാണ് പ്രശ്നം. അപ്പോൾ കാണാതെ നിങ്ങൾ വന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലും അങ്ങനെയും ആവാം. ഈ രണ്ട് രീതിയിലാവാം. കാരണം മറ്റുള്ളവർ കണ്ടാൽ എന്ത് കരുതും, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ ഞാൻ ഒരു മോശം സ്ത്രീയായിട്ട് എന്നെ മുദ്ര കുത്തില്ലേ ജനങ്ങൾ സമൂഹം എന്ന് അവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ അവർ നോക്കുന്നു ഇവർ നോക്കുന്നു എന്ന് ഈ ആക്ഷൻ കാണിക്കുന്നത് കണ്ണുകൊണ്ടൊക്കെ. അപ്പോൾ അവരൊന്നും നോക്കാത്ത സമയത്ത്, അവരും കാണാത്ത സമയത്ത് വായോ എന്നുള്ള ഒരു സിഗ്നലായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. അവർ സെക്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കില്ല നിങ്ങൾ. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒന്നും നിങ്ങളിൽ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ എനിക്ക് പറഞ്ഞ ഈ കമൻറ്റിന് മറുപടി തരാറുള്ളത്. പിന്നെ വേറെയും കമൻസുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും എനിക്ക് പറയും പോലെ ആൻസർ തരാനും സമയമില്ല. അതുകൊണ്ട് ഞാൻ ശരിക്കും പറയാം, കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ വിക്ക് കുട്ടിയുടെ മുഖത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുക. തോമസ് ആൻ്റണി ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്, ഈ വിഗ് എൻ്റെ മുഖത്തിന് ചേർന്നല്ല. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്, ഒരുപാട് യൂസ്ഫുള്ളാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞത്. അതിനെങ്കിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം ഇത് വിഗ് അല്ല ചേട്ടാ, ഇത് എൻ്റെ ഒറിജിനൽ മുടിയാണ്. ഞാൻ വിഗ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാറില്ല. ഇത് എൻ്റെ മുടി, ശരിക്കുമുള്ള മുടി തന്നെയാണ്. അപ്പോൾ പലർക്കും സംശയമുണ്ട് ഇത് വിഗ് ആണോ എന്ന്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ പാവാ ചേട്ടൻ പറഞ്ഞു മാത്രം. ചേച്ചി എനിക്ക് ഒരു ആൻറ്റിയെ സെറ്റാക്കി തരുമോ പ്ലീസ്. ഞാൻ ആൻറ്റിയെ സെറ്റാക്കി ആർക്കും കൊടുക്കാറില്ല മക്കളെ. കാരണം എനിക്ക് ആൻറ്റിയെ സെറ്റാക്കലല്ല ജോലി. ഞാനങ്ങനെ ആൻറ്റിമാരെ ആരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇവർക്ക് സെറ്റാവോ എന്ന് ഞാൻ ചോദിക്കാറില്ല. കാരണം എൻ്റെ ഡ്യൂട്ടി അതല്ല. അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആൻറ്റിയെ സെറ്റാക്കി കൊടുക്കാനായിട്ട് എനിക്കതിന് എന്താ പറയേണ്ടത്, കഴിയില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമൻറ്റിലൂടെ ചോദിക്കില്ല കേട്ടോ. കാരണം ആൻറ്റിയെ സെറ്റാക്കുന്ന ഒരാളല്ല ഞാൻ. ആൻറ്റിമാരെ സെറ്റാക്കി കൊടുക്കുന്ന ഡ്യൂട്ടി എനിക്കില്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യുകയുമില്ല കേട്ടോ. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ജോബിൻ. ചേച്ചി, പ്രണയിക്കുന്നവർ സെക്സ് ആദ്യമായി ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാമോ? ഈ പ്രണയിക്കുന്നവർ സെക്സ് ചെയ്യുന്നതിനും പ്രണയിക്കുന്നവർ സെക്സ് ആദ്യമായി ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാമോ? ഇതിനിപ്പോൾ ഞാൻ എന്താ മറുപടി പറയാം? ഈ സെക്സ് ആദ്യമായി ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്യുക, കിസ് ചെയ്യുക. അത് തന്നെ. അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പിടിക്കുക, തൊടുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ അല്ലേ? ചെറുതായിട്ട് ഒന്ന് കിസ് ചെയ്യുക, തൊടുക, തലമുടുക, തടവ്, ഇതൊക്കെയല്ലേ ഉള്ളൂ. അതല്ലേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. അതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പലരുടെയും ചെറിയ ചെറിയ സംശയങ്ങളും വലിയ വലിയ സംശയങ്ങളും ഒരുപാടുണ്ട്. പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ്? ചിഞ്ചുട്ട വാല് ഓർക്കേണ്ട ചിഞ്ചുട്ട വന്നു. ചിഞ്ചുട്ടമാ എൻ്റെ പോരുന്നോട്ടം ചോദിക്കാം. പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നത് ആർക്കും അറിയില്ല. അതെങ്ങനെയാണെന്ന് പുരുഷന്മാർ അവരുടെ ഉറ്റ സുഹൃത്തുക്കളോട് പറയും, സ്ത്രീകൾ അവരുടെ ഉറ്റ സുഹൃത്തുക്കളോടും ഇവാ കാര്യങ്ങളൊന്നും പറയില്ല. അതെന്തുകൊണ്ടാണ് ഒരു ചോദ്യം. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുന്നത് എല്ലാവരോടും പറയും. അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ അവർ പറയും, ഒരു അല്ലേ, ഒരുവിധം കാര്യങ്ങളൊക്കെ അവർ പറയും, ഷെയർ ചെയ്യുന്നവരാണ്. എന്നാൽ സ്ത്രീകളാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മറച്ചു വയ്ക്കും. മറ്റുള്ള സ്ത്രീകൾ കാണുമ്പോൾ, ഞാൻ സ്വയംഭോഗം ചെയ്തടി ഇന്ന്, ഞാൻ ഇന്ന് ഒരു പ്രാവശ്യം ചെയ്തടി, രണ്ട് പ്രാവശ്യം ചെയ്തു, നീ സ്വയംഭോഗം ചെയ്തോ എന്ന് സംസാരിക്കാറില്ല പൊതുവെ സ്ത്രീകൾ. കാരണം അവർക്കതൊരു ലജ്ജയാണ്, ഒരു നാണമാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ മറച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കാനും മൂടി വയ്ക്കാനും ആഗ്രഹിക്കുന്നതാണ് സ്ത്രീകൾ. പൊതുവെ നിങ്ങൾ അതിൽ അവർ പറയില്ല അവരോടും. ഇത് അറിഞ്ഞാൽ പോലും അവർക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നവരാണ് സ്ത്രീകൾ. പിന്നെ
ഈ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള സ്വയംഭവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരുപാട് ലേഡീസ് ഹോസ്റ്റലെന്നല്ല, മിക്ക സ്ഥലങ്ങളിലും മിക്ക സ്ത്രീകളും ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ട ഇദ്ദേഹം എഴുതിയിരിക്കുന്നുണ്ടോ, ഞാൻ ലേഡീസ് ഹോസ്റ്റലിൽ ജോലിക്ക് പോയപ്പോൾ 4 ഇഞ്ച് പൈപ്പ് ബ്ലോക്കായി, അതായത് കക്കൂസ് പൈപ്പ്. ഒരു പണിക്കാരനെയും കൂട്ടിയാണ് പണിയാൻ ചെന്നത്. 4 പൈപ്പ് മുറിച്ചപ്പോൾ ഞെട്ടിപ്പോയി, 4 പൈപ്പ് മുറിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറിക്ക്, അതായത് പച്ചക്കറിക്ക് വില കൂടുന്നത് വെറുതെയല്ല, പൈപ്പ് മുറിച്ചപ്പോൾ കിട്ടിയത് ക്യാരറ്റ്, വഴുതനങ്ങ, പഴം, കൂടാതെ ചെറിയ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ, കുപ്പി, അങ്ങനെയുള്ള തുടങ്ങിയ കുറേ സാധനങ്ങൾ കിട്ടി. ഇതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ലേഡീസ് ഹോസ്റ്റലിൽ പോയപ്പോൾ, ലേഡീസ് ഹോസ്റ്റൽ ക്ലീനിങ്ങിന് പോയതാണ്, അപ്പോൾ അവിടെ പൈപ്പ് പൊട്ടിയിട്ട് എന്തോ ക്ലീനിങ്ങിന് പോയപ്പോൾ ഈ വക സാധനങ്ങളെല്ലാം പൈപ്പിൽ നിന്നാണ് കിട്ടിയെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ലേഡീസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടാണോ സ്വയംഭോഗം ചെയ്യുന്നത് എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർ വേസ്റ്റ് ആകുമ്പോൾ, അതായത് അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അതെല്ലാം ഈ പൈപ്പിലൂടെ തള്ളിവിടുന്നു, അല്ലെങ്കിൽ വേസ്റ്റ് പുറത്തേക്ക് ഇടുന്നത് ഈ പൈപ്പിലൂടെ എല്ലാം പോയിട്ട് പൈപ്പൊക്കെ ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ വെറുതെ അല്ല പച്ചക്കറിക്കൊക്കെ വില കൂടുന്നത്, അല്ലെങ്കിൽ വെറുതെ അല്ല പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെറുതെ വേസ്റ്റായി പോകുന്നതെന്നൊക്കെയാണ് അദ്ദേഹം കമൻ്റ് ഇട്ടിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പച്ചക്കറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ്, ഈ സ്ത്രീകളെല്ലാം സ്വയംഭോഗം ചെയ്യാനായിട്ട് ഒരു പരിധിവരെ യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ വൈബ്രേറ്റുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഈ ചെയ്യുമ്പോൾ, ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇതെല്ലാം, ഇതിനെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, ഇതെല്ലാം വിഷാംശം. അതായത് പച്ചക്കറിയൊക്കെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാമെന്ന് അറിയില്ല, അതെല്ലാം വജൈന എന്ന് പറയുന്ന ഭാഗം വളരെ സെൻസിറ്റീവാണ്. അവിടെയൊക്കെ ഇതൊക്കെ യൂസ് ചെയ്താൽ ഇമാതിരി ചെറിയ മുറിവുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ അവിടെ ഇൻഫെക്ഷൻ വരാം, അതെല്ലാം ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ വേറെ, ചിലപ്പോൾ അതിനകത്തെങ്ങാനും പോയി കുടുങ്ങിയാൽ തന്നെ എന്ത് ചെയ്യും, പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ, ആരോടെങ്കിലും വിളിച്ച് പറയാൻ പറ്റൂല്ലേ? പെട്ടെന്ന് അകത്ത് പോയാൽ അത് ഇങ്ങനെ നമ്മൾക്ക് തന്നെ കൈയിട്ടെടുക്കാൻ പറ്റില്ല, പിന്നെ അത് ഡോക്ടറെ കണ്ടിട്ട് അവർ തന്നെയാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ അതിനെല്ലാം അതൊരു നടക്കേടാണ്, അല്ലെങ്കിൽ അവിടെ പോയി അവരോട് പറയൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയുന്നതൊക്കെ മോശമായൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. കാരണം ഇപ്പോൾ ഈ പച്ചക്കറി എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ അതിനകത്ത് ഒടിഞ്ഞിരിക്കാം, അകത്ത് അവിടെ ഇൻഫെക്ഷൻ വരാം, എന്തെല്ലാം സംഭവിക്കാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മാതിരി സാധനമൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം, നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും ഒരു ആളുടെ സംശയമായിരുന്നു, അപ്പോൾ ആ സംശയത്തിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഞാൻ കൊടുത്തത്. എന്തായാലും ഈ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണക്കുപ്പി, അതൊക്കെ വളരെ എന്താ പറയുക, മൃദുവായ ഏരിയയാണ്. അവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് തൊടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെയൊക്കെ അങ്ങനെ എന്താ പറയണ്ടേ, നമ്മൾ നമ്മുടെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തുക എന്ന് പറയുമ്പോൾ, നമ്മുടെ കയ്യിൽ നമുക്ക് എന്താ പറയണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൈബ്രേറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് അതിൻ്റേതായ പ്രോബ്ലംസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യത കൂടുതലാണ്. അകത്ത് പോവുക, ചിലപ്പോൾ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയാണ്. അതുകൊണ്ട് ശരീരം നിങ്ങൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. സ്വയംഭോഗം ചെയ്യുന്നുള്ളതും കുഴപ്പമൊന്നുമില്ല, പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഒരു സ്ത്രീ പോലും ചേച്ചിയെ ഫോളോ ചെയ്യുന്നില്ല, അതാണ് കഷ്ടം. എൻ്റെ കെട്ടിയോളൊന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, മോശമാണത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഒരുവിധം കറക്റ്റാണെന്ന് പറഞ്ഞു എൻ്റെ വീഡിയോസിലെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു സ്ത്രീ പോലും ഫോളോ ചെയ്യുന്നില്ല എന്നെ. അദ്ദേഹം ഭയങ്കര വിഷമമാണ്, എന്നെ സ്ത്രീ പോലും ഫോളോ ചെയ്യാതെ. എന്നെ താങ്കൾ വിഷമിക്കേണ്ട, എന്നെ സ്ത്രീകൾ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് മെയിലിലൂടെ വരുന്നുണ്ട്. അവർ വീഡിയോയുടെ അടിയിൽ വന്ന് അവർ കമൻ്റ് ഇല്ല, അത് അവർക്ക് ഒരു മോശമായ കാര്യമായിട്ടായിരുന്നു തോന്നുന്നത്. കാരണം പലരും കാണുന്നതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ പല ഒരുപാട് എന്താ പറയുക, ആണുങ്ങളാണ് പൊതുവെ കമൻ്റ് ഇടുന്നത്, കമൻറ്റ്സ് എനിക്ക് ഇടുന്നത്. അപ്പോൾ സ്ത്രീകളങ്ങനെ കമൻ്റ് ഇടാൻ താല്പര്യം കാണിക്കാത്തത്, എനിക്ക് മെയിലൂടെ അവർ ചോദിക്കാറുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ. പിന്നെ എനിക്കറിയാം സ്ത്രീകൾ എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, എനിക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ കുട്ടികൾ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, പ്രായമായ ഒരു ചെറുപ്പക്കാർ എത്ര പേരെൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് താങ്കൾ വിഷമിക്കുന്നൊന്നും വേണ്ട, എൻ്റെ വീഡിയോ സ്ത്രീകളും കാണുന്നുണ്ട് കേട്ടോ. ആരോഗ്യം നന്നായി നോക്കുന്ന ആളാണല്ലോ, യോഗയും ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് എപ്പോഴും കണ്ണട വയ്ക്കുന്നത്? നല്ല ചോദ്യം. അശോകനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ യോഗ ചെയ്യുന്ന ആളാണ്, യോഗ ഇൻസ്ട്രക്ടറാണ്.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണട വെക്കുന്നത്, എൻ്റെ കണ്ണട വെക്കുന്നത് ഞാൻ എൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം ഈ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ചൂടാണ് നമുക്ക്, അതിപ്പോൾ നമ്മൾ ഫോണിൽ എടുത്താലും ക്യാമറ എടുത്താലും നമുക്കൊരു ചൂട് ഫീൽ ചെയ്യും. അത് കണ്ണിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ണട യൂസ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും വയസ്സിയല്ല അല്ലെങ്കിൽ എന്ന് പറയുന്നത് എൻ്റെ കണ്ണറിയാൻ പാടാത്തതുകൊണ്ട് അതൊന്നും അല്ല കേട്ടോ. ഇത് ചൂട് കണ്ണട, അതിപ്പോൾ പുറത്തുള്ള ചൂടായാലും അകത്തുള്ള ചൂടായി ചൂട് നമ്മുടെ കണ്ണിന് ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം. പിന്നെ മാഡം എന്താ മുടി ബേക്കിലേക്ക് ഇടാതെ ബേക്കിലിട്ട് നോക്കുക, അപ്പോൾ ഗ്ലാമർ കൂടുതലുണ്ടാവും. ഞാൻ മുടി ഇപ്പം എന്താ പറയുക, സൈഡിലേക്ക് ഇട്ടാലും എവിടേക്ക് ഇട്ടാലും എങ്ങനെ ഇട്ടാലും ഒരുപോലെ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ മാഡത്തിൻ്റെ ഇരിപ്പ് സൂപ്പർ, അടിപൊളി ഗ്ലാമറുണ്ട്, ഇരിപ്പിൽ നിന്നും അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. എന്തായാലും സന്തോഷം, ഇത്രയും കമൻറ്റ് വായിക്കും, ഇല്ലാണ്ട് സമയം കാണിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ ഒരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്, ഇതെല്ലാം വായിക്കാനായിട്ട് സമയക്കുറവുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് വായിച്ചിട്ട് ഞാനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ആ ഇസയെ കളിക്കാൻ കിട്ടുമോ, ക്യാഷ് വിഷയമല്ല. അയ്യോ എന്താ അല്ലേ ഈ ക്യാഷ് എന്ന് പറയുന്ന സംഭവം, ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. കളിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന സാധനം വിഷയമല്ല അത്രേ, അതായത് എന്നെ കളിക്കാൻ കിട്ടിയാൽ മതി, ക്യാഷ് പൊള്ളിക്കോ എന്നൊരു വിഷയമല്ല. എന്നാലും എനിക്ക് വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരു കളിക്ക് നിൽക്കുന്ന ഒരാളല്ല, നിങ്ങളാരും വിചാരിക്കുന്ന പോലെ കളിക്കുന്ന ഒരാളുമല്ല. ഞാനൊരു കളിയും കളിക്കാറുമില്ല. ഇപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ സാധനം എനിക്കതിൻ്റെ ആവശ്യവുമില്ല, മനസ്സിലായില്ലേ. നിങ്ങൾ ഓരോരുത്തരും ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തരാനായിട്ട് ഒരിക്കലും ശ്രമിക്കേണ്ട, എനിക്കത് വേണ്ടതാണ്. ഞാൻ ആരും ക്യാഷ് വാങ്ങിക്കുന്ന ആളല്ല. ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഖുദ പോകും ഹലാലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഖുദ പോകും ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അതങ്ങ് വായിച്ചപ്പോൾ അങ്ങ് വായിച്ചെന്ന് മാത്രം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക. ഇസ്ലാമിൽ എന്ന് തന്നെയല്ല, അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു നോബി ചോദിച്ചിരിക്കുകയാണ്, എനിക്ക് 24 വയസ്സുണ്ട്, ഞാൻ എൻ്റെ മേഡമായും അവരുടെ മകളായും നിത്യേന ബന്ധപ്പെടാറുണ്ട്. അവരുടെ ഹസ് കുവൈറ്റിലാണ്, വർഷത്തിൽ ഒരിക്കൽ വരും, ചിലപ്പോൾ 2 വർഷം. മേഡം എപ്പോഴും എന്നെ കൊണ്ട് യോനിപാനം ചെയ്യിക്കും, അത് മേഡത്തിന് വളരെ ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ മകളായി ചെയ്യുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് തന്നെ ഞങ്ങളിൽ നിന്ന് അനുഭവമുണ്ടാകും. യോനി പാനം ചെയ്യുമ്പോൾ തന്നെ വളരെ ശബ്ദമുണ്ടാക്കുന്നു, എൻ്റെ തലമുടി പിടിച്ച് വലിക്കും, നല്ല വേദന ഉണ്ടാകും, സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനാണ്. ഇപ്പോൾ അവരുടെ കസിനായും ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെ 3 പേരാകുമ്പോൾ എന്തെങ്കിലും രോഗം വരും, അതായത് മേഡമുണ്ട്, മേഡത്തിൻ്റെ മോളുണ്ട്, അവരുടെ ഒരു കസിനുണ്ട്, ഇത്രയും പേരായിട്ട് പുള്ളി സെക്സ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 പേരാകുമ്പോൾ എന്തെങ്കിലും രോഗം വരുമോ, എനിക്ക് അരുതെന്ന് പറയാൻ സാധിക്കുന്നില്ല, കഴിയില്ല, എൻ്റെ ജോബ് പോകും. മാത്രമല്ല ഞാനും അതിൽ വളരെയധികം ആസ്വദിക്കുന്നു. ഇപ്പോൾ 3-ാമത് ഒരാൾ ആണ്, മേഡം അറിയാതെ കൂടിയായപ്പോൾ ഒരു ചെറിയ ഭയവും തോന്നുന്നു, എനിക്ക് മറുപടി തരുമോ ദയവായി പ്ലീസ് എന്ന് ചോദിച്ചിരിക്കുകയാണ് നോബി. ഇപ്പോൾ ഇവർ 3 ആളായിട്ട് ഇദ്ദേഹം സെക്സ് ചെയ്യുന്നുണ്ട്. ഈ 3 ആളായിട്ട് സെക്സ് ചെയ്യുമ്പോൾ എന്താണ് ഇയാൾക്ക് വരിക എന്ന് പറയാൻ കഴിയും. അവർക്ക് ചോദിച്ചു എന്തെങ്കിലും അസുഖം വരുമോ രോഗം വരുമോ ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വരാം, ഒരു പക്ഷേ വരാതിരിക്കാം, അത് എങ്ങനെയാണെന്നല്ല. കാരണം എന്ന് വെച്ചാൽ അവരെത്ര പേരുടെ കൂടെ പോയവരാണ്, എത്ര പേരുമായിട്ട് സെക്സ് ചെയ്തവരാണെന്ന് താങ്കൾക്കറിയില്ല. താങ്കളായിട്ട് മാത്രമായിരിക്കില്ല ചിലപ്പോൾ സെക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ രോഗമുള്ളവരുകൂടെ അവർ പോയിന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജോബ് ആയതുകൊണ്ട്, അവിടെ ജോബ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിനൊന്നും പറയാനും കഴിയില്ല. ഇദ്ദേഹം അത് ആസ്വദിക്കുന്നുമുണ്ട്, എന്നാൽ ഭയക്കുന്നുമുണ്ട്. ഇത് മേഡത്തിനും വളരെ ഇഷ്ടമാണ്, മകളും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുന്നു, യോനി പാനം ചെയ്യിക്കുന്നു, തലമുടി പിടിച്ച് വലിക്കുന്നു, തലവേദന ഉണ്ടാക്കുന്നു, ഇതെല്ലാം അദ്ദേഹം സഹിക്കുകയാണ്. ഇപ്പോൾ ഞാനാകെ അസ്വസ്ഥനാണ്, അവരുടെ കസിനായും ചെയ്യുന്നുണ്ട്. അതുപോലെ 3 പേരെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇദ്ദേഹം വളരെ ഒരു അസ്വസ്ഥനും ഇപ്പോൾ സന്തോഷം, എന്നാലും അത് രണ്ടുമുണ്ട്, സന്തോഷമുണ്ട്, ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു ടെൻഷനുമുണ്ട്, ആസ്വദിക്കുന്നുമുണ്ട്, അപ്പോൾ ചെറിയൊരു ഭയവും ഉണ്ട്. ഇത് ശാശ്വതമല്ല, എന്തായാലും ഞാൻ പറയുന്നത് ശാശ്വതമല്ല. താങ്കൾ ഇത് വേണ്ടാന്ന് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഏതെങ്കിലും എന്തെങ്കിലും ഒരു നാളിൽ ഒരിക്കൽ ഇത് കണ്ടുപിടിക്കുക, എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാവും. കാരണം ഇത് 3 പേരാണ്, ഒരാളല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് താങ്കൾ പിന്മാറുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ മറുപടി. ഇത് രണ്ട് രണ്ട് പേരല്ല, ഒരാളല്ല, മൂന്ന് പേരാണ്. അപ്പോൾ മൂന്ന് പേരെ ഒന്നുമായിട്ട് സെക്സ് ചെയ്യുന്നതിന് നല്ലതല്ല കേട്ടോ. ഒരാളായിട്ട് നമുക്ക് പാർട്ട്ണറായിട്ട് ഇനി ബന്ധപ്പെടുന്നതാണ് തെറ്റില്ല, മൂന്ന് പേരെ കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും സ്ത്രീകൾക്ക് ഓർഗാസം കിട്ടുന്നില്ല, പലരും ചാടിപ്പോകുന്നു. എന്താണ് ഇതിനൊരു പ്രതിവിധി? ക്ലൂ ഇസ ഇസമോള് പറഞ്ഞു തരും, പക്ഷേ സംഗതി പുറത്തു വരുന്നില്ല. നാവ് കൊണ്ട് ചെയ്യണം, എത്ര ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഡോസ് എങ്ങനെയോ എന്ന് പറഞ്ഞില്ല. ഓടിപ്പോയവർക്കും വെളിയിൽ കൊടുക്കുന്നവർക്കും ആരും നാവ് കൊണ്ട് ചെയ്യാറില്ല. പക്ഷെ വേണ്ടത്ര ചെയ്തിട്ട് അതാണ് പ്രശ്നം. എങ്ങനെ പരിഹരിക്കുക? ഒറ്റ വഴിയുള്ളൂ, തീവണ്ടിക്ക് തലവയ്ക്കുന്നത് പോലെ തലവെച്ച് കൊടുക്കുക. അതിൽ കയറി ഇറങ്ങി അതങ്ങ് പൊക്കോളും. തല വിട്ടു കൊടുക്കുക, അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കട്ടെ. ജഗതി പറഞ്ഞ ഡയലോഗ് മറക്കണ്ട. അവരുടെ ആവശ്യത്തിന് തനിക്ക് ഇത് അനാവശ്യമായിട്ട് തോന്നുന്നുണ്ടാവും, അത് തൻ്റെയൊക്കെ കുഴപ്പമല്ലല്ലോ. ഇത് ശരിയാണ് തോന്നിയാൽ എന്താ പറയുക, മറുപടി തന്നോളൂ. ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഓർഗാസം കിട്ടുന്നില്ലെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുണ്ടാവാം, പലരും ചാടിപ്പോകുന്നു. ഓർഗാസം കിട്ടാത്തതുകൊണ്ട് പലരും പലരുടെ കൂടെ ചാടിപ്പോകുന്നു, അത് ബംഗാളികളുടെ കൂടെ പോകുന്നു. ഇതിനൊരു പ്രതിവിധി എന്താണ്? ഇതിനൊരു പ്രതിവിധി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നാവ് കൊണ്ട് ചെയ്താലും ഇത് ഒന്നിച്ച് ഓർഗാസം ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഓടിപ്പോയവർ വെളിയിൽ പോകുന്നു, അങ്ങനെ പലരുമായി പോകുന്നു. ഇപ്പം ഇതിനെ ഞാൻ ചുരുക്കി പറയുന്നതെന്ന് വെച്ചാൽ പലർക്കും ഓർഗാസം സംഭവിക്കാത്തവർ അല്ലെങ്കിൽ ഓർഗാസം ഇല്ലാത്തവർ പലരും മറ്റുള്ളവരുടെ കൂടെ ചാടിപ്പോകുന്നു, ഓടിപ്പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് ബംഗാളികളെ പോലെ അവർ പിടിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഓർഗാസം സംഭവിക്കാത്തവർ അവർക്ക് തൃപ്തി അടയാൻ വേണ്ടിയിട്ട്, തൃപ്തിപ്പെടാൻ വേണ്ടി ഇപ്പോൾ ബംഗാളികളോ അല്ലെങ്കിൽ പാകിസ്ഥാനികളോ ആരെങ്കിലും കൂടെയൊക്കെ അവർ പോകുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ അവിടെ പോകുന്നു. അതെല്ലാം നമ്മൾ പിടിച്ചാലും നിൽക്കില്ല. അത് അവരിഷ്ടത്തിന് പോയാൽ അങ്ങ് പോകും. അതിനെ നമുക്ക് തടയാനോ അത് എന്താ പറയണ്ട, പോകണ്ടെന്ന് പറയാനോ കഴിയില്ല. അവർ ആ സമയം വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കൂടെ ആരുടെ കൂടെ പോകണം തോന്നിയാലും അതെങ്കിലും അവർ സാധിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് എനിക്ക് ഇത്രേ പറയാറുള്ളൂ. സ്ത്രീകൾക്ക് ഇപ്പോൾ പോകണം തോന്നിയാൽ സ്ത്രീകൾ പോകും, പുരുഷന്മാർക്കും സെക്സ് ചെയ്യാൻ താല്പര്യം തോന്നി പോകണം തോന്നിയാൽ അവരും പോകും. അതിപ്പോൾ ഓർഗാസം കൂടുതലുള്ള സ്ത്രീകളും ഓർഗാസം കുറവുള്ള സ്ത്രീകളും, കൂടുതലുള്ളവർ അങ്ങനെ പോകാം, കുറവുള്ളവർ പോകാതിരിക്കാം. എനിവേ, എന്തായാലും കുറച്ച് കമൻസ് കൂടുതൽ വായിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.